നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി താരതമ്യം ചെയ്ത് ബജ്റംഗ് ദളിനെ നിരോധിക്കുമെന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിനെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധം ആളുകയാണ്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനോടാണ് കോൺഗ്രസ് സാംസ്കാരിക സംഘടനയായ ബജ്റംഗ് ദളിനെ ഉപമിച്ചതും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നിരോധനം ഏർപ്പെടുത്തുമെന്ന് വലിയ വായിൽ വിളമ്പിയതും. കോൺഗ്രസിന്റെ പ്രകടന പത്രിക വിവാദമായതോടെ കോൺഗ്രസ് ആസ്ഥാനത്തും പാർട്ടിയുടെ മുൻ അധ്യക്ഷ സോണിയാ ഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബജ്റംഗ് ദളിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം നേരത്തെ ശ്രീരാമനെതിരെ നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് ഇപ്പോൾ ജയ് ബജ്റംഗ് ബലി എന്ന് വിളിക്കുന്നവരെയും എതിർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. രാജ്യത്തിന്റെ പൈതൃകത്തിൽ കോൺഗ്രസിന് ഒരിക്കലും അഭിമാനമുണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഇവിടെ ജയിച്ചാൽ PFIയുടെ നിരോധനം നീക്കും. സിദ്ധരാമയ്യ ഭരിച്ച കാലത്ത് അഴിമതി മാത്രമാണ് സംസ്ഥാനത്ത് നടന്നത്. സാധാരണക്കാരുടെ വിശ്വാസം കോൺഗ്രസിന് നഷ്ടമായി. ഇപ്പോൾ വാഗ്ദാനങ്ങൾ നൽകാൻ മാത്രമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പട്ടിണി മാറ്റാൻ ഇറങ്ങി തിരിച്ച കോൺഗ്രസ് നേതാക്കൾ വലിയ സമ്പന്നരായി. കർണാടകയിലെ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യം സാമൂഹിക നീതിയും സാമൂഹിക പുരോഗതിയുമാണ്. പാവപ്പെട്ടവരുടെ ഉന്നമനം, കർഷകരെ ശക്തിപ്പെടുത്തുക എന്നീ കാര്യങ്ങളിൽ സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തുകയാണെന്നും മോദി പറയുന്നു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും നടത്തിയതിന് കോൺഗ്രസ് രാജ്യത്തെ പ്രതിരോധ സേനകളെ പരിഹസിച്ചിരുന്നു. കർണാടകയെ രാജ്യത്തെ ഒന്നാം നമ്പർ സംസ്ഥാനമായി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് BJP പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്നതെന്നും മോദി വ്യക്തമാക്കി. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗമായ ബജ്റംഗ് ദളിനെ നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തിയാണ് നിരോധനം നടപ്പിലാക്കാൻ കോൺഗ്രസ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബജ്റംഗ് ബലി എന്നാൽ വജ്രം പോലെ കഠിനമായ ശരീരം ഉള്ളവനെന്നാണ്. അത് സാക്ഷാൽ ഹനുമാൻ തന്നെ. അങ്ങനെയുള്ള ഹനുമാനാണ് ബജ്റംഗ് ദൾ എന്ന സംഘടനയുടെ പ്രചോദനം. 1984 ഒക്ടോബർ 1 UPയിൽ രൂപീകരിക്കപ്പെട്ട ബജ്റംഗ് ദൾ കർണാടകയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സജീവമാണ്. ഭഗവാൻ ശ്രീരാമന് പിന്നാലെ ഇപ്പോൾ ഹനുമാനും കത്തുകയാണ്. പണ്ട് ലങ്ക ചുട്ടരിച്ചതുപോലെ കോൺഗ്രസിനെ ഈ ബജ്റംഗ് ബലി ഭസ്മമാക്കുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.